വസ്സലാത്തു വസ്സലാമു മുഹമ്മദ് ആലിഹി ഗ്രൂപ്പിൽ ഒരു സുഹൃത്ത് ഒരു മുസ്ലിയാരുടെ വീഡിയോ ക്ലിപ്പ് കൊണ്ടുവരികയുണ്ടായി അതിനകത്ത് ആ മുസ്ലിയാർ പറഞ്ഞത് ഇന്നത്തെ ീദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കാണുന്ന ഈദ് അത് ഈദ് ഗാഹുകളല്ല പന്ത് കളിക്കുന്ന സ്ഥലങ്ങള് ഗ്രൗണ്ടുകൾ കടലോരം പോലെയുള്ള പല സ്ഥലങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ അവിടെയൊന്നും വെച്ച് പെരുന്നാൾ നമസ്കരിച്ചാൽ അത് ശരിയ ശരിയല്ല അങ്ങനെയുള്ള ഈദ് ഗാഹുകൾ ഒരാൾ മുമ്പ് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വഖഫ് ചെയ്യണം ഏതുപോലെ പള്ളികളൊക്കെ വഖഫ് ചെയ്യുന്നത് പോലെ എന്നിങ്ങനെയായിരുന്നു ആ വീഡിയോ ക്ലിപ്പിൽ ആ മുസ്ലിയാർ പറഞ്ഞിരുന്നത് എന്നാൽ അതിന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു മറുപടി നമ്മൾ നൽകുകയുണ്ടായിട്ടുണ്ട് ഈദ്ഗാവണമെങ്കിൽ അത് വഖഫ് ചെയ്യേണ്ടതുണ്ടോ ആ ഭൂമി വഖഫ് ചെയ്ത് ചെയ്യേണ്ടതുണ്ടോ എന്നാൽ വഖഫ് ചെയ്താൽ മാത്രമാണോ ഈദ്ഗാ ഹാവുക എന്നുള്ള ആ ഒരു തലക്കെട്ടിൽ ഊന്നുകൊണ്ട് ഞാൻ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വോയിസ് ഇറക്കിയിട്ടുണ്ട് അത് യൂട്യൂബിൽ ലഭ്യമാണ് എന്നാൽ അതിന് പ്രതികരണമായിക്കൊണ്ട് ഒരു മുസ്ലിയാർ മൂന്ന് വോയിസുകളിലായിക്കൊണ്ട് അഞ്ചര മിനിറ്റോളം സംസാരിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്കിവിടെ നമ്മുടെ സുഹൃത്ത് തരികയുണ്ടായി അപ്പൊ അതിനകത്ത് അദ്ദേഹം പ്രധാനമായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ മുജാഹിദ് മൗലവി കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ് എന്താ വളച്ചൊടിക്കുന്നത് ഒരു കാലത്തും മുസ്ലിയാക്കന്മാർ അഥവാ സമസ്തക്കാർ ഈ ഗാഹുകളെ എതിർത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒന്ന് പറയുന്നത് അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഈദ് ഗാഹിനെ മുസ്ലിയാക്കന്മാര് എതിർത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മുജാഹിദുകളോട് ചോദിക്കണ്ട ഈ കേരളക്കരയിലുള്ള പ്രായമുള്ള സത്യസന്ധതയുള്ള സമസ്തക്കാരനാണെങ്കിലും കളവ് പറയാത്ത നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ചില ആളുകൾ അങ്ങനെയുള്ള പ്രായവും ബോധവുമുള്ള സത്യസന്ധരായ സമസ്തക്കാരോട് ചോദിക്കുക പ്രത്യേകിച്ച് സമസ്ത സമസ്ത മുസ്ലിയാക്കന്മാരുടെ വയലും മറ്റൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആളുകളോട് ചോദിക്കുക ഈദ് ഗാഹിനി എതിർത്തിട്ടുണ്ടോ എതിർത്തിട്ടില്ലേ എന്ന് അവര് പറയുന്നങ്ങളോട് ആ വിഷയത്തിലുള്ള സത്യം തീർച്ചയായിട്ടും സമസ്തക്കാര് എതിർത്തിരുന്നു എന്നാൽ എ പിയും ഇ കെയും രണ്ട് ദിവസങ്ങളിലായി പെരുന്നാൾ ആഘോഷിച്ചിരുന്ന ഒരു സന്ദർഭമുണ്ടായി അന്ന് സ്കൂൾ മുറ്റത്തും തെ തെങ്ങിൻ തോപ്പുകളിലുമൊക്കെ തന്നെയും ഈദ് ഗാഹുകൾ നടത്തിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പത്രത്തിൽ പോലും വന്നിട്ടുണ്ട് അപ്പോ അവിടെ നിങ്ങോട്ടാണ് ഈദ് ഗാഹിനെ കാര്യമായി എതിർക്കൽ അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് വസ്തുത എന്നാൽ അതിനു മുമ്പ് ഈദ് ഗാഹുകളെ എതിർത്തിരുന്നു ഇനി ഇന്നെങ്കിലും ഈദ് ഗാഹുകളിൽ നമസ്കരിക്കലാണ് പെരുന്നാൾ നമസ്കരിക്കലാണ് സുന്നത്ത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ സമസ്തക്കാര് സമസ്ത മുസ്ലിയാക്കന്മാര് ഇനിയെങ്കിലും ഈദ്ഗാഹിൽ വെച്ച് പെരുന്നാളുകൾ നമസ്കരിക്കലാണ് സുന്നത്ത് അതാണ് നല്ലത് അതാണ് ഉത്തമം എന്ന് പറയാൻ തയ്യാറുണ്ടോ ഇപ്പോ ഇവിടെ പ്രതികരണവുമായി വന്നിട്ടുള്ള മുസ്ലിയാരുടെ രണ്ടാമത്തെ വോയിസ് അഥവാ മൂന്ന് മിനിറ്റുള്ള വോയിസ് ഉണ്ട് അതിൽ കൃത്യം ഒരു മിനിറ്റും പതിനഞ്ച് സെക്കൻഡും ആകുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്തറിയോ പള്ളികളിൽ പെരുന്നാൾ നമസ്കരിക്കലാണ് ഉത്തമം എന്നാണ് ഈ മുസ്ലിയാർ എന്നെ പറയുന്നത് ഇപ്പൊ ഈ പ്രതികരണം തന്ന മുസ്ലിയാര് അദ്ദേഹത്തിന്റെ മൂന്ന് മൂന്ന് മിനിറ്റുള്ള വോയിസിന്റെ ഒന്ന് ഒരു മിനിറ്റും പതിനഞ്ച് സെക്കൻഡും ആകുമ്പോൾ അദ്ദേഹം പറയുന്നത് പള്ളികളില് പെരുന്നാൾ നമസ്കരിക്കലാണ് ഉത്തമം പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് കാകല് നമസ്കരിച്ച നമസ്കാരം സഹിഹാവുകയില്ല എന്നുള്ള വാദൊന്നും സമസ്തക്കാർക്ക് ഇല്ല എന്നുള്ളത് അത് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഉത്തമം പള്ളിയിലാണ് എന്നാ മുസ്ലിയാർ പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ റസൂൽ ആ റസൂലാണ് ലോകത്തിന്റെ നേതാവ് ആ റസൂലാണ് നമ്മുടെ നേതാവ് ആ റസൂലാണ് നമ്മുടെ മാതൃക മാതൃകും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു ആ റസൂലുള്ള ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഇങ്ങനെ രണ്ട് പെരുന്നാളുകൾക്കും എവിടെ വെച്ചാ നമസ്കരിച്ചത് മുസ്ലിയാരെ ശ്രദ്ധിച്ചോ അള്ളാഹുവിൻ്റെ റസൂലിന്റെ സുന്നത്തിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എങ്കിൽ ആ സുന്നത്ത് മുറുകിടിക്കണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ പള്ളികളാണ് ഉത്തമം പള്ളിയിൽ സൗകര്യം ഉണ്ടായെങ്കിൽ പള്ളികളാണ് ഉത്തമം എന്ന് പറഞ്ഞല്ലോ അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്ത് എന്താ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി എടുക്കുക അതിൽ തൊള്ളായിരത്തി അൻപത്തി ആറാം നമ്പർ അതുപോലെ തന്നെ മുസ്ലിമില് എണ്ണൂറ്റി എൺപത്തി ഒൻപതാം നമ്പർ ആ വചനങ്ങളിൽ കാണാ മഹാനായ അബൂ സഹീദുൽ വലിയ ും ചെറിയ പെരുന്നാൾക്കും ഒക്കെ മുസ്വല്ലയിലേക്ക് പുറപ്പെടുമായിരുന്നു ഐത് നമസ്കരിക്കാനേ പള്ളിയിലല്ല മദീന പള്ളിയിലല്ല മദീന പള്ളി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്ത നമസ്കരിച്ചാൽ ആയിരം നമസ്കാരങ്ങളെക്കാൾ മറ്റുള്ള പള്ളികളിലെ മസ്ജിദുൽ ഒഴികെ അതുപോലെ തന്നെ മസ്ജിദുൽ അക്സ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ സാധാരണ പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ആയിരം ഭക്ത നമസ്കരിക്കുന്ന കൂലിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ മദീന പള്ളിയിൽ പെരുന്നാൾ നമസ്കരിക്കാതെ അള്ളഹാന്റെ റസൂല് മുസല്ലയിലേക്ക് പോകുന്ന ശ്രദ്ധിച്ചോ ഈദ് ഗാഹിലേക്ക് പോകുന്നു ആ ഈദ് എന്ന് പറയുന്നത്

ഫേമസ് ആണ് അറിയപ്പെട്ടതാണ് ിയുടെ ബാബിൽ നിന്ന് മദീനത്തെ ഈദ് ഗാഹിലേക്ക് അള്ളാഹിന്റെ റസൂല് പെരുന്നാൾ നമസ്കരിച്ച ഈദ് ഗാഹിലേക്ക് എത്രയാണ് പിന്നെ വഴിദൂരം അൽഫുദിറ ആയിരം മുഴം ശ്രദ്ധിച്ചോ അപ്പോ അള്ളഹാന്റെ റസൂല് പള്ളിയിൽ നമസ്കരിക്കല്ലാ മറിച്ച് ഈദ്ഗാഹിൽ പോയിരുന്നു ഇനി ഇദ്ദേഹം എന്താ പറയുന്നത് പള്ളിയിൽ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പള്ളിയിൽ നമസ്കരിക്കലാണ് ഉത്തമം എന്നല്ലേ സഹോദരാ തെളിവ് നിങ്ങളുടെ ഭാഗത്തല്ല ഹക്ക് മനസ്സിലായിക്കോളൂ മഹാനായ ഇമാം വ്യാഖ്യാന ഗ്രന്ഥമായിട്ടുള്ള ഇമാം ബുഖാരി എന്ന് പറയുന്ന കിതാബ് ൂറ്റി നാപ്പത്തി ഒൻപതിൽ വഫാത്തായിട്ടുള്ള മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ് പെരുന്നാൾ നമസ്കാരങ്ങള് പള്ളിയിൽ വെച്ച് നിർവഹിക്കപ്പെട്ടുകൂടാ ലാ മസ്ജിദി പള്ളികളിൽ വെച്ച് നിർവഹിച്ചുകൂടാ ലറൂറ നിർവഹിച്ചുകൂടാൻ അനിവാര്യമായിട്ടുള്ള നിർബന്ധിത സാഹചര്യം ഉണ്ടായാലല്ലാതെ തങ്ങൾ പറയുകയാണ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് قال بريان الخروج المصلى ൊഴികെ മറ്റുള്ള എല്ലാ നാട്ടുകാർക്കും പള്ളിയിലേക്ക് പോകല്ല മറിച്ച് മുസ്വല്ലയിലേക്ക് ഇലൽ മുസ്വല്ല ഈദ് ഗാഹിലേക്ക് പുറപ്പെടലാണ് സുന്നത്ത് പെരുന്നാൾ നമസ്കരിക്കാനേ എന്നാ മക്കാർ കൊഴികെ മക്കയിലുള്ള ആളുകൾ അവർ പള്ളിയിൽ നമസ്കരിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള നാട്ടുകാർ എവിടേക്ക് പോകണം ഈദ്ഗാഹിലേക്ക് പോകണം ഈ സമസ്തക്കാർ അഖില സുന്നവൽ ജമാ എന്ന് പറയുന്നുണ്ടല്ലോ എവിടെ ഞങ്ങളുടെ സുന്നത്ത് ഈ വിഷയത്തില് ഈ വിഷയത്തിലുള്ള സുന്നത്ത് എവിടെയാണ് ഇത് ഇമാം ബത്താൽ റഹിമഹുള്ള എഴുതിയതാണ് ഇനി നിങ്ങൾക്ക് കേൾക്കണോ മഹാനായ ഇമാം അൽ അദ്ദേഹത്തിന്റെ അൽ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ അല്ലാതെ പ്രതിബന്ധമുണ്ടായപ്പോഴല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂലിൻ്റെ പള്ളിയിൽ ഈ പെരുന്നാൾ നമസ്കാരങ്ങൾ നിർവഹിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല മനസ്സിലായല്ലോ അപ്പോ എല്ലാ ഘട്ടത്തിലും ഒതുവിന്റെ വേളകളിൽ ഒഴികെ എവിടെയാണ് നമസ്കരിച്ചത് ഈദ് ഗാഹിലാണ് നമസ്കരിച്ചത് നിങ്ങൾക്കോ നിങ്ങൾക്ക് നിങ്ങൾക്കുതിറുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ പള്ളിയിലാണ് അല്ലേ അധിക മഹല്ലുകളും ഇവരുടെ സമസ്തക്കാരുടെ എ പിയാട്ടെ ഇക്കാട്ടെ സംസ്ഥാന ആട്ടെ ഞാൻ നിങ്ങളെ ആക്ഷേപിക്കല്ല നിങ്ങൾ ചിന്തിക്കൂ ഈ വിഷയത്തിൽ സുന്നിത്ത് അവിടെ നിങ്ങൾക്ക് എന്നിട്ട് മഹാനായ ഇമാം ഇബ്നു ഇബിനു രേഖപ്പെടുത്തുകയാണ് വലി അന്ന ഇജ്മാ ഉൽ മുസ്ലിം ഇത് മുസ്ലിങ്ങളുടെ ഇജ്മാ ഉള്ള വിഷയമാകുന്നു മുസ്ലിരെ അടിവരയിട്ട് മനസ്സിലായേക്കോ ഇജ്മാനെയാണ് നിങ്ങൾ തള്ളുന്നത് എന്ന് മനസ്സിലായേക്കോ ഏ

ിലും പട്ടണങ്ങളിലും അവര് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നു എന്നിട്ട് മുസല്ലയിൽ ഗാഹിൽ വെച്ച് നമസ്കരിക്കുന്നു പെരുന്നാൾ നമസ്കരിക്കുന്നു ഇനി ഇനി പ്രത്യേകം കേട്ടോ പള്ളി വിശാലമാകട്ടെ വിശാലമല്ലാതിരിക്കട്ടെ പള്ളി വിശാലമാണോ അല്ലേ എന്നുള്ള ഒരു വിഷയമേ ആക്കണ്ടതില്ല എന്നാണ് ഇമാം ഇബിനു കുതാമരേഖപ്പെടുത്തുന്നത് മനസ്സിലാകിയോളി പള്ളി വിശാലമാകട്ടെ കുടിച്ചാകട്ടെ എന്ത് എന്താണെങ്കിലും ശരി ഈദ് പുറപ്പെടുക അതാണ് വേണ്ടത് ആദരവ് ഷറഫ് അത് തന്നെ മുസല്ലയിലേക്ക് പുറപ്പെടുകയും മുല്ല ഈദ് ഗാഹിൽ വെച്ച് നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു ഇതാണ് ഇമാം ഇബിനു പറയുന്നത് മനസ്സിലായി മുസ്ലിം നല്ലവണ്ണം ശ്രദ്ധിച്ചോളൂ ഇനി നിങ്ങൾക്ക് കേൾക്കണം ഇപ്പൊ ഇവിടെ പ്രതിബന്ധം എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞല്ലോ പറഞ്ഞല്ലോണ്ട് എന്നുള്ള ഒരു വന്നിട്ടുണ്ട് ഒരു ഹദീഫ്റക്കിൽ കാണാം ദിവസം മഴ വന്നു അലിജി അങ്ങനെ പള്ളിയിൽ വെച്ച് റസൂൽ തങ്ങള് പെരുന്നാള് നമസ്കരിച്ചു പള്ളിയിൽ വെച്ചിട്ട് ഈ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഇതിന്റെ എന്ന് പറയുന്ന ആളുണ്ട് ആ ഈസായെ സംബന്ധിച്ച് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നെന്താ അപ്പോ പ്രതിബന്ധമുണ്ടായി മഴ ഉണ്ടായിട്ട് പള്ളിയിൽ പെരുന്നാൾ നമസ്കരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസിന്റെ സന്നഥില് ദുർബലതയുണ്ട് അഥവാ മജുഹൂലായിട്ടുള്ള റാവിയുണ്ട് മനസ്സിലായല്ലോ എന്ന് മാത്രമല്ല വേറെയും റാവികൾ ഇതിൽ പോരായ്മയുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് അത് അബൂ യഹിയ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം അബ്ദുല്ലാഹിബിന് മോഹിബ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയും മജ്ഹൂലുൽ ഹാൽ എന്നുള്ളതാണ് ഇതൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇപ്പൊ ഇദ്ദേഹം ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് പള്ളികൾ വിശാലമാണെങ്കിൽ പള്ളികളാണ് ഉത്തമം എന്നൊക്കെ ഇത് തട്ടിവിടുന്നുണ്ട് ഇമാം ഷാഫി റഹമഹുല്ല എന്താ പറഞ്ഞിട്ടുള്ളത് അൽ അൽ ഉമ്മ എന്ന് എന്ന് പറയുന്ന ഇമാം ഷാഫിയുടെ കിതാബിൽ ഇലൽ ആയാദ് ഒരു ഒരു തലക്കെട്ട് കാണാം കാണാം എന്നിട്ട് പറയുന്നു കാല ബലഗന അൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫിൽ ഇലൽ മദീന അല്ല നിങ്ങൾ നോക്കൂ ഇമാം ഈ സമസ്തക്കാർ ഞങ്ങൾ ഷാഫി മതപകാരാണ് എന്ന് പുട്ടിന് തേങ്ങടുന്നത് പോലെ ഇടക്കിടക്ക് പറയാറുണ്ട് ആ ഇമാം ഷാഫിയ പറയുന്നത് അദ്ദേഹത്തിൻറെ അലുമിൽ അള്ളാൻറെ രണ്ട് എഴുതുകൾക്കും ഫിലൈദ രണ്ട് ഈദുകൾക്കും മുസ്വല്ലയിൽ പോയിട്ടാണ് നമസ്കരിക്കാറുണ്ടായിരുന്നത് റസൂൽ മാത്രമല്ല റസൂൽക്ക് ശേഷമുള്ളവരും സച്ചറിതരായ സഹോദരങ്ങളെ അവരൊക്കെ വെച്ചുകൊണ്ടാണ് നമസ്കരിക്കാറുണ്ടായിരുന്നത് അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള എല്ലാ പട്ടണവാസികളും അഹിലുൽ ബുൽദാൻ എല്ലാ നാട്ടുകാരും അഹിലുൽ ബുൽദാൻ ഒഴികെ അവര് ആ പള്ളിയിൽ വെച്ച് തന്നെയാണ് നമസ്കരിക്കാറുള്ളത് സലഫുകളിൽപ്പെട്ട ഒരാളിൽ നിന്നും അവര് ആ പള്ളിയിലല്ല നമസ്കരിച്ചതായിട്ട് റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇമാം ഷാഫി പറയുന്നത് അപ്പോ മക്ക ഒഴികെയുള്ള ഭാഗങ്ങളിലെ ഹിലി വെച്ച് നമസ്കരിക്കണം എന്നാണ് ഇമാം ഷാഫിയുടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കാരണം നമസ്കരിച്ചു മാത്രമല്ല ശേഷമുള്ള ആളുകൾ എന്ന് പറഞ്ഞ പറഞ്ഞാൽ സച്ചരിതരായു പൊതുവായിട്ടുള്ള എല്ലാ നാട്ടുകാരും അവരൊക്കെ അങ്ങനെയാണ് എന്നുള്ളതാണ് ഇല്ല അഹ് മക്കത്ത മക്കാരൊഴുകിയെന്ന അപ്പൊ സഹോദര മുസ്ലിമാർ നിങ്ങൾ ചിന്തിക്കുക ഹക്ക് എന്ന് പറയുന്നത് ഈദ് ഗാഹാണ് സുന്നത്ത് എന്നുള്ളതാണ് ആ ഈദ് ഗാഹിനെ സമസ്തക്കാർ ഒരു കാലത്ത് എതിർത്തിരുന്നു എന്നുള്ളതാണ് സമസ്തക്കാർ ഇപ്പോഴും അതിനെ ശരിക്കും അംഗീകരിക്കുന്നുണ്ട് ഇപ്പൊ ഈ മുസ്ലിമാര് ഈ വീഡിയോ ക്ലിപ്പിന്റെ മുസ്ലിയാർ പറയുന്നുണ്ട് അതൊരു ഇസ്ലാമിക ഭരണാധികാരി ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പള്ളികൾ വക്കഫ ചെയ്തതുപോലെ വക്കഫ ചെയ്ത് ആ രൂപത്തിൽ പിന്നെ മാറ്റിവെക്കുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഇത് ഗാഹാണെങ്കിലും ഒക്കെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഏത് കിതാബിനാണുള്ളത് കുർആാനിലോ സുഹിഹായഅീസിലോ ഉണ്ടോ സുഹൃത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല അപ്പോ ചുരുക്കത്തിൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു എനിക്ക് 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 പള്ളികള് അതായത് നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എവിടെ വെച്ചും നമസ്കരിക്കാനുള്ള ഒരു അനുവാദം അള്ളാഹുത്താല് തന്നിട്ടുണ്ട് ഭൂമി അതിന് തഹൂറാക്കിയിട്ട് സുജൂത ചെയ്യാൻ നമസ്കരിക്കുവാനുള്ള സ്ഥലമാക്കി എനിക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് എന്നല്ല എൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അതിന് ചിലവ് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഏർ നജസ്സുള്ള സ്ഥലങ്ങള് മുകളിൽ അതൊക്കെ ഞാൻ കഴിഞ്ഞ സംസാരത്തിൽ ഓരോന്നോരോന്നായിട്ട് വിശദമായി സംസാരിച്ചതാ അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെ പന്ത് കഴിക്കുന്ന ഗ്രൗണ്ട് ആവട്ടെ കടലോരമാകട്ടെ നദിയോരമാകട്ടെ ഒഴിഞ്ഞ സ്കൂൾ ഗ്രൗണ്ടോ പറമ്പോ ആകട്ടെ അവിടേക്ക് വൃത്തിയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈദ് ഗാ അവിടെ നമസ്കരിക്കാം പെരുന്നാൾ നമസ്കരിക്കാം അങ്ങനെ നമസ്കരിക്കലാണ് അഫുല അതാണ് സുന്നത്തിന് മുറുക പിടിക്കൽ ആ കാര്യത്തിൽ സംശയമില്ല അതാണ് ഹക്ക് എന്നാണ് സ്നേഹത്തോട് കൂടെ ഉണർത്തുവാനുള്ളത് പിന്നെ മുസ്ലിയാർ പറയുന്നത് സ്വലാത്ത് മുസ്ലി സ്വലാത്തും പറക്കതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ വിഷയക്ക് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിത് ഇവിടെ രണ്ട് ലിങ്കുകൾ കൊടുക്കാം അത് ശ്രദ്ധിച്ചിരുന്ന് കേട്ട് പഠിച്ചോളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് വസല്ലു വസല്ല